ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിൽക്ക് വേണ്ടത് 1/2 കപ്പ് മൈദപ്പൊടിയാണ്. അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 നുള്ള് ഉപ്പും ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചോറാണ് കേട്ടോ കൂട്ടുന്നത്. അതിലേക്ക് ഒരു 2 കൈയിൽ ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അത് നമ്മൾ ആവശ്യത്തിന് എത്ര എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ ചോറൊക്കെ നല്ലോണം സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് രൂപത്തിലായി വെള്ളം, അധികം വെള്ളം ഇല്ലാതൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിലേക്ക് നമ്മുടെ മൈദപ്പൊടിയുടെ മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പായിട്ട് ഞാൻ അതിലേക്ക് ഒരു യെല്ലോ ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പഴംപൊരിക്ക് നല്ല യെല്ലോ കളറ് കിട്ടാനാണ് കേട്ടോ യെല്ലോ ഫുഡ് കളറ്. അതിന് പകരം നമുക്ക് മഞ്ഞപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1 നുള്ളുപ്പാണ് കേട്ടോ. 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ കറുത്ത യെള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറുത്ത എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി പിന്നെ നമ്മൾക്ക് ഇത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ചോറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് അരച്ച് വെച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മൾ ആദ്യം തന്നെ ഈ ചോറിൻ്റെ പേസ്റ്റാണ് നമ്മൾ അതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വെള്ളം എന്തായാലും ആവശ്യം വരും. പക്ഷെ നമ്മുടെ ചോറ് അതാണ് നമ്മുടെ പഴംപൊരിക്ക് മെയിനായിട്ട്. നമ്മൾ ഒരു ഇതിൽ ബേക്കിംഗ് പൗഡറോ അപ്പ സോഡയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചോറ് തന്നെ മതിയാവും. നമ്മുടെ പഴംപൊരി നല്ല സോഫ്റ്റായിട്ടും നല്ലോണം പൊങ്ങി വരും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കുടുംബത്തേക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതത് നമ്മൾ നല്ലോണം ഇനി കുഴച്ചെടുക്കുകയാണ്. നമ്മളിനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നമ്മുടെ വെള്ളത്തിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മളത് കുറച്ച് വെള്ളം നമ്മുടെ ജാറിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളത് ഒക്കെ നല്ലോണം മിക്സാക്കിയിട്ടും അങ്ങനെയൊക്കെ കഴുകി ജാറ് കഴുകിയിട്ടൊക്കെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഈ മാവ് കുഴച്ചെടുക്കാം. പഴംപൊരിക്കുള്ള ആ അതേ കൺസിസ്റ്റൻസി തന്നെ നമുക്കത് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പഴംപൊരിയോ നല്ലോണം സോഫ്റ്റ് ആവും. അല്ല ഒന്നും ഇങ്ങനെ ചെറുതായിട്ട് കുഴച്ചെടുത്ത് അവിടെ വെക്കരുത്. കുറച്ച് നേരം നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമ്മൾ പഴംപൊരിനെ നല്ലോണം കുഴച്ചെടുക്കണം. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരു കടിയല്ലേ പഴംപൊരി. അപ്പോൾ നമ്മൾ അപ്പസോടൊക്കെ ഇട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത്. അതും നമ്മൾ 1-10 മിനിറ്റ് ഒക്കെ വെക്കാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പസോട അല്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മാവ് പൊങ്ങി വരില്ല. ഇതങ്ങനെയല്ല, അത് നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചോറ് കൂട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് അപ്പൊക്കെ അപ്പളേ നമുക്ക് നമ്മുടെ പഴംപൊരി ചുട്ടെടുക്കാം കേട്ടോ. നമുക്ക് പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള പഴം നമുക്ക് മുറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 2 ചെറിയ പഴം 2 വലിയ പഴമാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ നമ്മുടെ ചെറിയ പഴത്തിന് നമ്മൾ നീളത്തോടെ അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. വലിയ പഴം അങ്ങനെ പകുതിയാക്കി കണ്ട് അങ്ങനെ ചെറുതാക്കി അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ മാവൊക്കെ നല്ല സ്മൂത്തായിട്ട് നല്ല ലൂസായിട്ട് നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളത് എണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പഴംപൊരിയൊക്കെ നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളറായി വരുന്ന വരെ നമുക്കത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. മക്കൾക്കൊക്കെ നല്ല മുരിഞ്ഞ പഴംപൊരിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അത് കുറച്ച് നേരമൊക്കെ അങ്ങനെ എണ്ണയിലിട്ട് വെക്കും. ഇപ്പോൾ കണ്ടില്ല നല്ല വീർത്ത് വന്ന് നല്ല പഴംപൊരിയാണ് കേട്ടോ. ടേസ്റ്റ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ്.
അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പഴംപൊരിയൊക്കെ നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ. മുറിച്ചാലൊന്നും ഒരു ഉറപ്പുമില്ല, കഴിക്കാനും അതേപോലെ തന്നെയാണ്. പാകത്തോ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ചോറ് കൊണ്ട് ഇങ്ങനെ പഴംപൊരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അസ്സലാമു അലൈക്കും.